പത്താം ക്ലാസ്സിലെ ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ചാപ്റ്റർ 4 ബണ്ടിയാണ്. ഹിന്ദിയിലെ ആധുനിക കഥാകൃത്തും നോവലിസ്റ്റുമായ ശ്രീമതി മന്നു ഭണ്ഡാരിയുടെ ആപ്കാ ബണ്ടി എന്ന നോവലിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഈ പാഠഭാഗം. ഇതിലെ പ്രധാന കഥാപാത്രമാണ് ബാലനായ ബണ്ടി. അവൻ തന്റെ അമ്മയെ വളരെയധികം സ്നേഹിച്ചിരുന്നു. അമ്മയും അവനെ സ്നേഹത്തോടും കരുതലോടും സംരക്ഷിച്ചു പോരുന്നു. അച്ഛനമ്മമാരുടെ സ്നേഹവും വാത്സല്യവും എത്ര കിട്ടിയാലും കുട്ടികൾക്ക് മതിവരാറില്ലല്ലോ. അതുപോലെ എപ്പോഴും തന്റെ അമ്മയുടെ സാമീപ്യവും വാത്സല്യവും ആഗ്രഹിക്കുന്ന ബണ്ടിയുടെ മനസ്സിലെ ചിന്തകളാണ് നോവലിന്റെ ആദ്യ ഭാഗമായ ഈ പാഠം. നമുക്ക് മന്നു ഭണ്ഡാരിയെ പരിചയപ്പെടാം. മന്നു ഭണ്ഡാരി, ജന്മ 3 അപ്രിൽ 1931, ഭാൻപുര നഗർ, മധ്യപ്രദേശ്. 1931 ഏപ്രിൽ 3 മധ്യപ്രദേശിലെ ഭാൻപുര നഗറിൽ ജനനം. ആപ് ഹിന്ദിക്ക് ആധുനിക കഹാനികാർ ഓർ ഉപന്യാസ്കർ ഹേ. ഹിന്ദിയിലെ ആധുനിക കഥാകൃത്തും നോവലിസ്റ്റുമാണ്. മാം ബാപ് കെ വിവാഹ് സമ്പദ് കെ ടൂട്ടിനെ കി പ്രസിദ്ധി മേം ഖുഡ് രഹേ ഏക് ബച്ചേ കോ കേന്ദ്രീയ വിഷയ് ബനാകർ ലിഖേ ഗയെ ആപ്കെ ഉപന്യാസ് ആപ്കാ ബണ്ടി കോ ഹിന്ദി കെ സബ്ലദം ഉപന്യാസോം കി ശ്രേണി മേം രേഖ ജാതാ ഹേ. അച്ഛന്റെയും അമ്മയുടെയും വിവാഹബന്ധം തകർന്നതിന്റെ ദുരന്തത്തിൽ ശ്വാസം മുട്ടുന്ന ഒരു കുട്ടിയെ കേന്ദ്ര വിഷയമാക്കിക്കൊണ്ട് എഴുതിയ മന്നു ഭണ്ഡാരിയുടെ നോവൽ ആപ്കാ ബണ്ടി ഹിന്ദിയിലെ ഏറ്റവും നല്ല നോവലുകളുടെ ശ്രേണിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഏക് പ്ലേറ്റ് സൈലാബ്, മൈ ഹാർ ഗെയി, യഹി സച്ച് ഹേ, ത്രിശങ്കു, കഹാനി സംഗ്രഹ് കഥാസമാഹാരം, മഹാഭോജ്, കൽവ ഉപന്യാസ് നോവൽ, രജനീഗന്ധ, നിർമ്മല, ദർപ്പൺ, ഫിലിം പട്കഥ സിനിമാ തിരക്കഥ, ബിനാ ദിവാരോം കാ കർ, മഹാഭോജ് നാടകം, ഏ കഹാനി യഹ് ഭി ആത്മകഥ, ആദി ആപ്കി അന്യ രചനായേ ഹേ തുടങ്ങിയവ മറ്റു കൃതികളാണ്. 2008 മേം ആപ് വ്യാസ് സമ്മാൻ സെ പുരസ്കൃത് ഹുയേ. 2008 വ്യാസ സമ്മാൻ പുരസ്കാരം ലഭിച്ചു. ആപ്കാ ബണ്ടി എന്ന നോവൽ ഒന്ന് ചുരുക്കി പറയാം. ഇതിലെ കേന്ദ്ര കഥാപാത്രമാണ് അജയ് ശകുൻ ദമ്പതികളുടെ മകനായ ബണ്ടി. തന്റെ മാതാപിതാക്കളുടെ സ്നേഹം പൂർണമായും തനിക്ക് ലഭിക്കണമെന്നാഗ്രഹിക്കുന്ന ബണ്ടിക്ക് അത് ലഭിക്കുന്നില്ല. അച്ഛന്റെയും അമ്മയുടെയും വിവാഹബന്ധം വേർപിരിഞ്ഞപ്പോൾ അമ്മയുടെ കൂടെ താമസിക്കുന്ന ബണ്ടി നിത്യവും അച്ഛനെ പ്രതീക്ഷിച്ചിരുന്നു. കോളേജ് പ്രിൻസിപ്പലായ മമ്മിയെ ബണ്ടിക്ക് ഇഷ്ടമില്ലായിരുന്നു. എന്നാൽ തന്നെ വളരെയേറെ സ്നേഹിക്കുന്ന മമ്മിയെ ബണ്ടിക്ക് വളരെ ഇഷ്ടമാണ്. ബണ്ടിയുടെ അച്ഛൻ അമ്മയെ മനസ്സിലാക്കാതെ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു. ദാമ്പത്യം തകർന്ന ബണ്ടിയുടെ അമ്മയുടെ ജീവിതത്തിലേക്ക് ഡോക്ടർ ജോഷി കടന്നു വരുന്നതോടെ ബണ്ടിക്ക് തന്റെ അമ്മയുടെ സ്നേഹം നഷ്ടമാകുന്നു. ബണ്ടിക്ക് എന്നും ആശ്രയമായിരുന്ന അപ്പച്ചിയും മറ്റെവിടെയോ പോകുന്നു. പിന്നീട് കൽക്കത്തയിൽ തന്റെ അച്ഛന്റെ അടുത്തെത്തുന്ന ബണ്ടി അവിടെയും ഒറ്റപ്പെടുന്നു. തന്റെ അച്ഛനമ്മമാരുടെ കൂടെ ഒന്നിച്ച് സ്നേഹത്തോടെ കഴിയാമെന്നുള്ള ബണ്ടിയുടെ പ്രതീക്ഷകൾ സ്വപ്നം മാത്രമായി അവശേഷിക്കുന്നതാണ് ആപ്കാ ബണ്ടി എന്ന നോവൽ. ഈ പാഠം അധിക വായനയ്ക്ക് വേണ്ടി തന്നിരിക്കുന്നതിനാൽ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പരീക്ഷയ്ക്കുണ്ടാവില്ല. എങ്കിലും പാഠഭാഗം നാം അറിയേണ്ടതുണ്ട്. പാഠഭാഗവുമായി ബന്ധപ്പെട്ട പുതിയ പദങ്ങൾ പേജ് നമ്പർ 30 കൊടുത്തിട്ടുണ്ട്. വായിച്ച് മനസ്സിലാക്കുക. പാഠഭാഗത്തിലേക്ക് കടക്കാം. മമ്മി ഡ്രസ്സിംഗ് ടേബിൾ കെ സാംനെ ബൈട്ടി തയ്യാർ ഹോ രഹി ഹൈ. മമ്മി ഡ്രസ്സിംഗ് ടേബിളിനടുത്തിരുന്ന് തയ്യാറാകുകയായിരുന്നു. ബണ്ടി പീച്ചെ കടാ ചുപ്ചാപ് ദേക്ക് രഹാ ഹേ. ബണ്ടി നിശബ്ദനായി പിന്നിൽ നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. മമ്മി ജബ് ഭി കോളേ ജാനേ കേലിയെ തയ്യാർ ഹോത്തി ഹൈ. മമ്മി കോളേജിൽ പോകാനായി ഒരുങ്ങുമ്പോഴൊക്കെ ബണ്ടി ബെഡെ കൗതൂഹൽ സെ ദേക്താ ഹേ. ബണ്ടി വളരെ ആശ്ചര്യത്തോടെ നോക്കുമായിരുന്നു.
जान तो वह आज तक नहीं पाया, पर उसे हमेशा लगते है कि ड्रेसिंग टेबल के इन रंग बिरंगी शीशियों में, छोटी बड़ी टीवियों में जरूर कोई जादू है कि मम्मी इन सबको लगाने के बाद एकदम बदल जाती है। ड्रेसिंग टेबल ले पल നിറത്തിലുള്ള കുപ്പികളിലും ചെറുതും വലുതുമായ ഡെപ്പികളിലും എന്തോ മായാജാലം ഉണ്ടെന്നും അവ പുരട്ടിക്കഴിയുമ്പോൾ മമ്മി പൂർണമായും മാറിപ്പോകുന്നത് പോലെയും അവന് എല്ലായ്പ്പോഴും തോന്നിയിരുന്നു. ലഗ്ന തോന്നുക, ശീശി കുപ്പി, ബദൽ ജാന മാറുക, ജാദു മായാജാലം. കംസേ കം ബെണ്ടി കോ ഏസാ ഹി ലഗ്ത ഹേ കി ഉസ്കി മമ്മി അബ് ഉസ്കി നഹീം രഹീം കോയി ഓർ ഹി ഹോ ഗെയി. ഇപ്പോഴുള്ളത് തന്റെ മമ്മിയല്ല, മറ്റാരോ ആയി തീർന്നെന്ന് ബണ്ടിക്ക് തോന്നുമായിരുന്നു. പൂരി തരഹ് തയ്യാർ ഹോക്കർ ഹാത്ത് മേ പർസ് ലേക്കർ മമ്മീനെ കഹ ദേഖോ ബേട്ടേ ധൂപ്പ് മേ ബാഹർ നഹി നികൾന ഹാം. ഒരുങ്ങിക്കഴിഞ്ഞ് കയ്യിൽ പേഴ്സ് എടുത്തുകൊണ്ട് മമ്മി പറഞ്ഞു, നോക്കൂ മോനെ, വെയിലത്ത് പുറത്തിറങ്ങരുത്. ഫിർ ഫുഫിക്കോ ആദേശ് ദിയ, പിന്നീട് ആന്റിക്ക് നിർദ്ദേശം കൊടുത്തു. ബണ്ടി ജോ ഖായെ വഹി ബനാന ഏകദം ബണ്ടി കി മർജി കാ കാന. സംശയം, ബണ്ടിക്ക് വളരെ ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, മനസ്സിലായോ? നികൽന പുറത്തേക്കിറങ്ങുക, ആദേശ് നിർദ്ദേശം, മർജി ഇഷ്ടം. ചൽനേ സേ പഹലെ മമ്മീനെ ഉസ്കാ ഗാൽ ധബ്ധബായ, പോകുന്നതിന് മുമ്പ് മമ്മി അവന്റെ കവിളിൽ സ്നേഹപൂർവം തലോടി. ബാലോ മേം ഊങ്കലിയാം ഭാസ്കർ ബെടെ പ്യാർസെ ബാൽ ചിംചോട് ദിയെ, മുടിയിഴകളിലൂടെ വിരലോടിച്ച് വളരെ സ്നേഹത്തോടെ മുടി ഒതുക്കിവെച്ചു. പർ ബണ്ടി ജൈസെ ബുദ് ബന ഖടാരഹ, ബണ്ടി പ്രതിമ പോലെ നിന്നു. ബുദ് പ്രതിമ. ബാഹ് പകട്കർ ചൂലാ നഹീം, കിസി ചീസ് കി ഫർമായിസ് നഹീം കി, കൈപിടിച്ച് ഊഞ്ഞാലാടുകയോ എന്തെങ്കിലും കാര്യം ആവശ്യപ്പെടുകയോ ചെയ്തില്ല. മമ്മീനെ ഖീഞ്ച്കർ ഉസെ അപ്നെ പാസ് സടാലിയ, മമ്മി അവനെ ചേർത്ത് പിടിച്ച് തന്നോട് നിർത്തി. ഖീഞ്ചിന വലിക്കുക. പർ ഏകദം ശിപ് കകക്കർ ഫീ ബെണ്ടി കോ ലഗ ജൈസെ മമ്മി ഉസസെ ബഹുത് ദൂർ ഹേ, വളരെ അടുത്ത് നിന്നിട്ടും മമ്മി തന്നിൽ നിന്നും വളരെ ദൂരെയാണെന്ന് ബണ്ടിക്ക് തോന്നി. ഓർ ഫിർ വേ സച്ച്മുച്ച് ഹി ദൂർ ഹോ ഗെയി, പിന്നീടവർ ശരിക്കും ദൂരെയായി. ഉൻകി ചപ്പൽക്ക് ഖട്ട് ജബ് ബരാമതേക്ക് സീടിയോ പർ പഹൂഞ്ചി തോ ബണ്ടി കമരയ്ക്ക് ദർവാസെ പർ ആക്കർ ഖടാ ഹോ ഗയ. മമ്മിയുടെ ചെരുപ്പിന്റെ ശബ്ദം വരാന്തയിലെ ചവിട്ടുപടികളിൽ എത്തുമ്പോൾ ബണ്ടി മുറിയുടെ വാതിൽ തുറന്നു വന്നു നിന്നു. ഓർ മമ്മി ജബ് ഫാട്ടക് ഹോൾക്കർ, മമ്മി ഗേറ്റ് തുറന്ന് സടക്ക് പാർക്കർക്കെ വഴി കുറുകെ കടന്ന് കർക്കെ ടീക് സാംനെ ബെനെ കോളേജ് മേ കുസീം തോ, വീടിനടുത്ത് തന്നെയുള്ള കോളേജിലേക്ക് കടക്കുമ്പോൾ ബണ്ടി ദൗട്ടർ അപ്നെ കർക്കെ ഫാട്ടക് പർ ഖടാ ഹോ ഗയ. ബണ്ടി ഓടി തന്റെ വീടിനെ ഗേറ്റിനടുത്ത് വന്നു നിന്നു. സിർഫ് ദൂർ ജാത്തി ഹുയി മമ്മി കോ ദേഖ്നെ കേലിയെ, ദൂരേക്ക് പോകുന്ന മമ്മിയെ കാണാനായി മാത്രം. വഹ് ജാന്ത ഹേ മമ്മി അബ് പീച്ചെ മുട്ടർ നഹീൻ ദേഖേഗി, മമ്മി ഇനി പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുകയില്ല എന്നവന് അറിയാമായിരുന്നു. മുടിന തിരിയുക. നപ്പേ തുലേ കഥം ദഗ്ധി ഹുയി സീധി ചൽത്തി ചലി ജായേഗി, അളന്നു തൂക്കിയ ചുവടുകൾ വെച്ച് മമ്മി നേരെ നടന്നു പോകും. നപ്പേ തുലേ അളന്നു തൂക്കിയ കഥം ചുവട്. ജൈസേ ഹി അപ്നെ കമരേക്കെ സാംനെ പഹൂഞ്ചേഗി ചപ്പരാസി സലാം ടോക്ത ഹുവ ദൗഡേഗ ഓർ ചീക് ഉഡായേഗ, മമ്മി തന്റെ മുറിയുടെ അടുത്തെത്തുമ്പോഴേക്കും
പ്യൂൺ സലൂട്ട് അടിച്ചുകൊണ്ട് ഓടിവരികയും കർട്ടൻ ഉയർത്തുകയും ചെയ്യും. ചപ്രാസി പിയൂൺ സലാം ടോങ്കിന സല്യൂട്ട് ചെയ്യുക. മമ്മി അന്തർ കുസേഗി ഓർ എക് ബെഡീസി മേശ്കെ പീച്ചെ രഖി കുർസി പർ ബൈട്ട് ജായേഗി. മമ്മി അകത്ത് കടക്കുകയും ഒരു വലിയ മേശയുടെ പിന്നിലിട്ടിട്ടുള്ള കസേരയിൽ ഇരിക്കുകയും ചെയ്യും. മേസ് പർ ദേർ സാരി ചിഠിയാം ഹോഗി മേശപ്പുറത്ത് ധാരാളം കത്തുകൾ ഉണ്ടാകും. ഫയലേം ഹോഗി ഫയലുകളും കാണും. ഉസ് സമയ തക്ക് മമ്മി ഏകദം ബദൽ ചുക്കി ഹോഗി അപ്പോഴേക്കും മമ്മി പൂർണമായും മാറിക്കഴിഞ്ഞിരിക്കും. കംസേ കം ബെണ്ടീക്കോ ഉസ് കുർസി പർ ബൈട്ടി മമ്മി കഭി അച്ചി നഹീം ലഗി. ആ കസേരയിൽ ഇരിക്കുന്ന മമ്മിയെ ബെണ്ടിക്ക് ഒരിക്കലും ഇഷ്ടമായിരുന്നില്ല. പഹലെ ജബ് കഭി ഉസ്കി ചുട്ടി ഹോത്തി ഓർ മമ്മിക്ക് നഹീം ഹോത്തി. നേരത്തെ ചിലപ്പോൾ മമ്മിക്ക് അവധിയില്ലാത്ത ബണ്ടിയുടെ അവധി ദിവസങ്ങളിൽ മമ്മി ഉസേ ഭി അപ്നെ സാത്ത് കോളേജിലെ ജായ കർത്തി ഥി. മമ്മി അവനെയും കോളേജിൽ കൊണ്ടുപോകാറുണ്ടായിരുന്നു. ചപ്പരാസി ഉസേ ദേഖ്തേ ഹി ഗോതുമേം ഉഠാനെ ലഗ്താത്തോ വഹ് ഹാത്ത് ചടക് ദേത്ത. പ്യൂൺ അവനെ കാണുന്ന ഉടനെ എടുക്കാനായി ഓടിവരികയും അവൻ കൈകൊണ്ട് തള്ളിമാറ്റുകയും ചെയ്യുമായിരുന്നു. ചടക് ദേന തള്ളിമാറ്റുക. മമ്മി കെ കമരേക്കെ ഏക്ക് കോനെ മേം ഹി ഉസ്കെ ലിയെ ഏക്ക് ചോട്ടി സി മേശ് കുർസി ലഘുവ ദി ജാത്തി. മമ്മിയുടെ മുറിയുടെ ഒരു കോണിൽ അവനു വേണ്ടി ഒരു ചെറിയ മേശയും കസേരയും ഇട്ടിരുന്നു. ജിസ്പർ ബൈറ്റ്കർ വഹ് ഡ്രോയിങ് ബനായ കർത്ത. അതിലിരുന്ന് അവൻ ചിത്രങ്ങൾ വരയ്ക്കുമായിരുന്നു. കമരേ മേം കോയി ഭി കുസ്താത്തോ ഏക്ക് ബാർ ഹാസി ലബേഡ്കർ ആങ്കോം ഹി ആങ്കോം മേ ജരൂർ ഉസേ ദുൽരാ ദേത്ത. മുറിയിലേക്ക് ആരെങ്കിലും പ്രവേശിച്ചാൽ ഒരു പ്രാവശ്യം അവനെ നോക്കി ചിരിച്ച് തീർച്ചയായും കണ്ണോട് കണ്ണു നോക്കി അവനെ ലാളിക്കുമായിരുന്നു. ദുൽരാ ദേന ലാളിക്കുക. തബ് വഹ് മമ്മിക്ക് ഓർ ദേഖ്ത. അപ്പോൾ അവൻ മമ്മിയെ നോക്കുമായിരുന്നു. പർ ഉസ് കുർസി പർ ബൈഠ്കർ മമ്മി കാ ചേഹ്ര അജീബ് തരഹ സേ സക്ത ഹോ ജായ കർത്താ ഹേ. പക്ഷേ കസേരയിലിരിക്കുമ്പോൾ മമ്മിയുടെ മുഖം വല്ലാതെ കടുപ്പമുള്ളതായി തീരാറുണ്ടായിരുന്നു. സക്ത് ശക്തമായ. ലഗ്താ ഹേ മാനോ അപ്നെ അസ്ലി ചെഹ്രേ പർ കോയി ദൂസ്ര ചേഹ്ര ലഗാ ലിയാ ഹോ. യഥാർത്ഥ മുഖത്ത് മറ്റേതോ മുഖം വച്ചുപിടിപ്പിച്ചതുപോലെ തോന്നുമായിരുന്നു. മമ്മി കെ പാസ് ജരൂർ ഏക്ക് ഓർ ചേഹ്ര ഹേ. മമ്മിക്ക് തീർച്ചയായും മറ്റൊരു മുഖം കൂടി ഉണ്ട്. ചേഹ്ര ഹി നഹീം ആവാസ് ഭി കൈസി സക്ത് ഹോ ജാത്തി ഹേ. മുഖം മാത്രമല്ല ശബ്ദവും എത്രയോ കടുപ്പമുള്ളതായി തീരുന്നു. ബോൾത്തി ഹൈം തോ ലഗ്താ ഹൈം ജൈസെ ടാണ്ട് രഹീം ഹോം. സംസാരിക്കുമ്പോൾ വഴക്ക് പറയുന്നത് പോലെ തോന്നുമായിരുന്നു. ടാണ്ട് വഴക്ക്. ബെണ്ടിക്കോ മമ്മി ബഹുത്ത് ഹി കം ടാണ്ട് തീ ഹൈം. ബെണ്ടിയെ മമ്മി വളരെ കുറച്ചു മാത്രമേ വഴക്ക് പറഞ്ഞിരുന്നുള്ളൂ. ബസ് പ്യാർ കർത്തി ഹൈം സ്നേഹിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. ഇസിലിയെ യോം സക്ത് ചേഹര ടാണ്ട് തീ പ്രിൻസിപ്പൽ കെ കുർസി പർ ബൈട്ടി മമ്മി ഉസേ കഭി അച്ചി നഹീം ലഗ്തി. അതുകൊണ്ടാണ് ഇത്ര പരുഷമായ മുഖഭാവത്തോടെ വഴക്ക് പറയുന്ന പ്രിൻസിപ്പലിന്റെ കസേരയിൽ ഇരിക്കുന്ന മമ്മിയെ അവൻ ഒരിക്കലും ഇഷ്ടമല്ലാത്തത്. വഹാം ഉസ്കേ ഓർ മമ്മി കെ ഭീഷ്മയും ബഹുത്ത് സാരി ചീസേം ആ ജാത്തി ഹൈ. അവിടെ അവനും മമ്മിക്കുമിടയിൽ നിരവധി കാര്യങ്ങൾ വരുന്നുണ്ട്. മമ്മി കാ നകലി ചെഹ്ര മമ്മിയുടെ കൃത്രിമമായ മുഖം. കോളേജ് 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 കെ ബഡീസി ബിൽഡിംഗ് കോളേജിന്റെ വലിയ ബിൽഡിംഗ്. കോളേജ് കെ ദേർ സാരി ലടുക്കിയാം കോളേജിലെ ധാരാളം പെൺകുട്ടികൾ.
കോളേജ് കെ ദർ സാരെ കാം കോളേജിലെ നിരവധി ജോലികൾ ധോഡി ധോഡി ദർമേ ബജനെ വാലേ ഖണ്ടേ ഖണ്ട ബജനെ പർ ഹോനെ വാലി ഹൽച്ചൽ ചെറിയ ചെറിയ ഇടവേളകളിൽ മുഴങ്ങുന്ന മണികൾ ഇൻ സബ്കെ ഏക് സിരേ പർ വഹ് രഹ്താ ഹേ ചുപ് ചാപ് രഹ്മാസ മണി അടിച്ചാലുടനെയുള്ള ബഹളം ഇവയ്ക്കെല്ലാമിടയിൽ ഒരറ്റത്തായി മിണ്ടാതെ പരിഭ്രമിച്ചതുപോലെ അവൻ ഇരിക്കുമായിരുന്നു ഓർ ദൂസരെ പർ മമ്മി രഹ്തേ ഹൈം കിസി കോ ആദേശ് ദേത്തി ഹുയെ കിസി കെ സാത് സലാഖ് മശ്വര കർത്താ ഹുയി കിസി കോ ടണ്ടുത്തി ഹുയി മറുവശത്ത് ആർക്കോ നിർദ്ദേശം നൽകി ആരെയോ ഉപദേശിച്ച് ആരെയോ വഴക്ക് പറഞ്ഞ് മമ്മിയിരുന്നു ഓർ ഇസ്ലിയെ ഉസ്നെ കോളേജ് ജാനാ ചോട് ദിയ അതുകൊണ്ട് അവൻ കോളേജിൽ പോകുന്നത് ഉപേക്ഷിച്ചു കർമ്മേം ചാഹേ വഹ് അകേല രഹേ വീട്ടിലവൻ ഒറ്റയ്ക്കാണെങ്കിലും പർ വഹാം നഹീൻ ജാത്ത അങ്ങോട്ട് പോകുകയില്ല വഹാം കിസ്കെ പാസ് ജായേ അവിടെ ആരുടെ അടുത്ത് പോകാനാണ് മമ്മി തോ വഹാം രഹിത്തി നഹീം മമ്മി അവിടെ ഇല്ലല്ലോ രഹിത്തി ഹൈം ബസ് ഏക്ക് പ്രിൻസിപ്പൽ ജിൻകെ ചാരോ ഓർ ബഹുത്ത് സാരേ കാം ബഹുത്ത് സാരേ ലോക് രഹത്തേ ഹൈ ചുറ്റും ധാരാളം ജോലികളും ധാരാളം ആളുകളുമുള്ള ഒരു പ്രിൻസിപ്പിള് ആണ് അവിടെ ഉള്ളത് നഹീം രഹ്താ ഹേത്തോ കേവൽ ബണ്ടി അവിടെ ഇല്ലാത്തത് ബണ്ടി മാത്രം അതായത് കോളേജിൽ മമ്മിയുടെ തിരക്കിലേക്ക് മമ്മി പോകുമ്പോൾ ബണ്ടി തികച്ചും ഒറ്റപ്പെട്ടതുപോലെ ബണ്ടിക്ക് തോന്നുമായിരുന്നു ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യമുണ്ട് വഹാം ഉസ്കേ ഓർ മമ്മി കെ ബീച്ച്മേം ബഹുത്ത് സാരി ചീസേം ആ ജാത്തി ഹൈ വഹ് ബണ്ടി കി അപ്പനി ദുനിയ നഹീം ധി ഇസ് ഹാലത് മേം ബണ്ടി കെ വിചാർ ക്യാ ക്യാ ഹോ സക്തേ ഹൈ ലിഖേ അവിടെ അവനും മമ്മിക്കുമിടയിൽ വളരെയധികം കാര്യങ്ങൾ വരുന്നുണ്ട് അത് ബണ്ടിയുടെ സ്വന്തം ലോകമായിരുന്നില്ല ഈ അവസ്ഥയിൽ ബണ്ടിയുടെ ചിന്തകൾ എന്തൊക്കെയായിരിക്കും എഴുതുക ഈ പാഠഭാഗത്തിലെ അവസാന ഭാഗത്തിൽ പേജ് നമ്പർ 25 രണ്ട് പാരഗ്രാഫ് നന്നായി വായിച്ചു മനസ്സിലാക്കുക അത് തന്നെയാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരവും അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്റർ ഐ ആം കലാം കെ ബഹാനെ താങ്ക് യു